ഹായ് എല്ലാവർക്കും എ ടു സെഡിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെന്റേയും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റേയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മുമ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തത് തന്നെയാണെങ്കിൽ പല ആൾക്കും പല ജോബ് അപ്ഡേറ്റ്സുകളും മിസ്സായിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ തയ്യാറാക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഏതെങ്കിലും അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഏതെങ്കിലും ഈ പറയുന്ന വീഡിയോയിൽ പറയുന്ന ജോബുകൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ അതിന്റെ ലിങ്കുകളും കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം അതിൽ ലിങ്ക് അപ്ലൈ നോക്കിയിട്ട് ഏതിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിലേക്ക് നിങ്ങൾ തീർച്ചയായും അപ്ലൈ ചെയ്യാം. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്യാം. അതുപോലെ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ഉടനെ ലഭിക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോണും എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിൽ ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് പറയാനുള്ളത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ സ്വീപ്പർ ഓർ സഫായി വാല തസ്തികയിലേക്ക് അഞ്ചോളം വേക്കൻസികളുമായി SSLC IT യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഏകദേശം 21,700 മുതൽ 69,100 വരെയാണ് ശമ്പള സ്കെയില്. മാക്സിമം 25 വയസ്സ് വരെയുള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. അതുപോലെ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓഫ്ലൈൻ വഴിയാണ്. 15/4/2021 വരെ നിങ്ങൾക്ക് ഓഫ്ലൈൻ വഴി തപാൽ വഴി അപേക്ഷ സമർപ്പിക്കാനും കഴിയുന്നതാണ്. പിന്നീട് വരുന്നത് കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമായ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അറൈഡ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗ്രൂപ്പ് സി ടെക്നീഷ്യൻ അസിസ്റ്റന്റ്, LDC, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തുടങ്ങിയ സെൻട്രൽ ഗവൺമെന്റ് ജോലികൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. 18 ഒഴിവുകളായിരുന്നു ടോട്ടൽ ഉള്ളത്. 10th+2 ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനും കഴിയും. മാക്സിമം 30 വയസ്സാണ് ഏജ് ലിമിറ്റ്. 18,000 മുതൽ 92,300 വരെയാണ് ശമ്പള സ്കെയില്. ആപ്ലിക്കേഷൻ ഫീസ് 450 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുക. 24/4/2021 വരെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനും കഴിയുന്നതാണ്. പിന്നീട് മദ്രാസ് ഹൈക്കോടതിയിലാണ് ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിച്ചത്. ഏകദേശം 367 വേക്കൻസിയിലേക്ക് SSLC യോഗ്യതയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. മാക്സിമം 45 വയസ്സാണ് ഏജ് ലിമിറ്റ്. 10,000 മുതൽ 14,500 വരെയാണ് ശമ്പള സ്കെയില്. 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. 21/4/2021 വരെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനും കഴിയും. പിന്നീട് വരുന്നത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിലാണ് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഒഴിവുകളിലേക്ക് ഡിഗ്രി എഞ്ചിനീയറിംഗ് ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റാണ്. 18 വേക്കൻസികളാണ് ടോട്ടൽ പറഞ്ഞിരിക്കുന്നത്. മാക്സിമം 25 വയസ്സ് വരെയുള്ളവർക്ക് തീർച്ചയായും അപ്ലൈ ചെയ്യാൻ കഴിയും. 30,000 വരെ സാലറി പറഞ്ഞിട്ടുണ്ട്. 23/4/2021 ഇതിലേക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ, പരീക്ഷയില്ലാതെ ഡയറക്റ്റ് ഇന്റർവ്യൂ നടത്തുന്നത്. അപ്പൊ അതിലേക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ നോക്കാം. പിന്നെ ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ്, പുതിയ ജൂനിയർ എഞ്ചിനീയർ, അതുപോലെ TGT പ്രൈമറി ടീച്ചർ, ജൂനിയർ സ്റ്റെനോ, പേഴ്സണൽ അസിസ്റ്റന്റ് തുടങ്ങിയ ഒഴിവുകളിലേക്കെല്ലാം 1,809 ഒഴിവുകളുമായിട്ട് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അവർ പുറപ്പെടുവിച്ചിരുന്നു. അപ്പൊ ഇതിലേക്ക് ഏകദേശം 20,000 മുതൽ 85,000 വരെയാണ് ശമ്പളം. ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് പറയുന്നത്. 14/4/2021 വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാനും കഴിയും. പിന്നെ വരുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൽ ഗ്രൂപ്പ് സി സിവിലിയൻ പോസ്റ്റുകളിലേക്ക് 1,515 ഒഴിവുകളിലേക്ക് ഏകദേശം SSLC അതുപോലെ 12ാം ക്ലാസ് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. മാക്സിമം 25 വയസ്സാണ് ഏജ് ലിമിറ്റ്. 20,000 മുതൽ 85,000 വരെയാണ് ശമ്പള സ്കെയില്. 2/5/2021 വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈൻ വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. പിന്നെ തമിഴ്നാട് പോസ്റ്റൽ സർക്കിൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റാഫ് കാർ ഡ്രൈവർ, ടയർമാൻ, അതുപോലെ ബ്ലാക്ക് സ്മിത്ത് എന്നീ ഒഴിവുകളിലേക്ക് 4 വേക്കൻസികളുമായി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. SSLC+2 ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റിലേക്ക്. മാക്സിമം 35 വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. 19,900 മുതൽ 63,200 വരെയാണ് ശമ്പള സ്കെയില്. 400 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ്. 30/4/2021 വരെ നിങ്ങൾക്ക് ഓഫ്ലൈൻ വഴി തപാൽ വഴി ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനും കഴിയുന്നതാണ്. പിന്നെ വരുന്നത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അക്കൗണ്ടന്റ് ഓഫീസർ, അതുപോലെ പർച്ചേസ് ആൻഡ് സ്റ്റോർ ഓഫീസർ ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. 24 വേക്കൻസികളാണ് ടോട്ടൽ ഉള്ളത്. അതിലേക്ക് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. മാക്സിമം 35 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 56,100 വരെയാണ് ശമ്പള സ്കെയില്. 250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് പറയുന്നത്. ലാസ്റ്റ് ഡേറ്റ് 21/4/2021 വരെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. പിന്നെ CSIR പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി സെന്റർ ഫോർ സെല്ലുലാർ മൊലക്കുലർ ബയോളജിയിൽ ജൂനിയർ സെക്രട്ടറിയുടെ അസിസ്റ്റന്റ് ഒഴിവുകളിലേക്ക് 6 വേക്കൻസികളുമായി
പ്ലസ് ടു യോഗ്യതകൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നു. അതിലേക്ക് മാക്സിമം 35 വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. 30,263 വരെ ശമ്പളം പറയുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. 17/5/2021 വരെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനും കഴിയുന്നതാണ്. പിന്നീട് മലബാർ സിമെന്റ്സ് ലിമിറ്റഡ് അസിസ്റ്റന്റ് മാനേജർ, അസിസ്റ്റന്റ് ഫോർമാൻ, മെക്കാനിക്കൽ ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഒഴിവുകളിലേക്ക് വിവിധ ഒഴിവുകളുമായിട്ട് വിവിധ വേക്കൻസികളുടെ എണ്ണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള SSLC അതുപോലെ പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. അതിലേക്ക് എക്സ്പീരിയൻസും പറയുന്നുണ്ട് ചില തസ്തികളിലേക്ക്. മാക്സിമം 35 വയസ്സാണ് ഏജ് ലിമിറ്റ്. 36,655 മുതൽ 125,000 വരെയാണ് ശമ്പള സ്കെയിൽ. ആപ്ലിക്കേഷൻ ഫീസൊന്നും തന്നെ ഇല്ല. ലാസ്റ്റ് ഡേറ്റ് 6/5/2021 ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. ഓഫ്ലൈൻ വഴിയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നും കൂടി ഓർത്തിരിക്കാം. പിന്നീട് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി വർക്കർ, പ്ലാന്റ് അറ്റൻഡർ ഗ്രേഡ് 3 തൊഴിലുകളിലേക്കെല്ലാം അപേക്ഷിച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേക്കൻസികൾ പറയുന്നത് 24 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. മിൽമയിലേക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ SSLC ആണ്. ഏജ് ലിമിറ്റ് മാക്സിമം 40 വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാം. 16,500 മുതൽ 38,650 രൂപ വരെയാണ് ആപ്ലിക്കേഷൻ ഫീ. ഇതിലേക്ക് സാലറി പറയുന്നത് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. 5/5/2021 വരെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി കേരള PSC ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇത് അപേക്ഷ സമർപ്പിക്കാനും കഴിയുന്നതാണ്. അപ്പൊ ഇത്രയും ജോബ് അപ്ഡേറ്റ്സുകളാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്ന ജോലി ഒഴിവുകൾ ഉള്ളത്. തീർച്ചയായും നല്ലൊരു അവസരം തന്നെയായിരിക്കും. താല്പര്യമുള്ള ആൾക്ക് ഇത് ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് പല തസ്തികകളിലേക്കും ഓൺലൈൻ ആയിട്ടുള്ള അപേക്ഷിക്കാനുള്ളത് ഓഫ്ലൈൻ ആയിട്ട് അപേക്ഷിക്കാനുണ്ട്. അപ്പൊ ഏത് തസ്തികയിലേക്കാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് അതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്. അതൊന്ന് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം. തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും കൂടി ഉപകാരപ്പെടുന്നതിനായിരിക്കും. ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോണും എനേബിൾ ചെയ്ത് വെക്കാം. നമുക്ക് ഏതായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.